ഇന്ന് ഒരു എണ്ണ കാച്ചൽ റെസിപ്പി ഉണ്ടാക്കിയാലോ? പച്ചമരുന്ന്, പച്ച ഇലകൾ, കീഴാർ നെല്ലി, പൂവാങ്കുരുന്നില, മൈലാഞ്ചി, മുയൽ ചെവിയനില, കഞ്ഞുണ്ണി, കറിവേപ്പില, മുരിങ്ങ ഇല, പേരക്ക ഇല, കറ്റാർ വാഴ, ചെമ്പരത്തിപ്പൂവ്, ഉലുവ, നെല്ലിക്ക, കരിഞ്ചീരകം, പിന്നെ കുറച്ച് ഉണക്കി വെച്ച ഇലകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കൂടി കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതുപോലെ ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ഇതിൽ 22 തരം പച്ചമരുന്ന് ഇട്ടിട്ടാണ് അടിച്ചെടുക്കുന്നത്. ഉലുവയും ചെറിയുള്ളിയും നെല്ലിക്കയും ആയുർവേദിക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കുറച്ച് പൊടികളും ഇതിൽ ഉണ്ട്. ഇതും കൂടി വേറെ ഒന്നിച്ചല്ലാതെ വേറെ അടിച്ചെടുക്കാം. ഇലകൾ വേറെയും ഉള്ളിയും കരിഞ്ചീരകവും നെല്ലിക്കയും അതൊക്കെ കഴുകി വൃത്തിയാക്കി വേറെ തന്നെ അരച്ചെടുക്കാം. മുടിക്ക് നല്ല റിസൾട്ടുള്ള എണ്ണയാണിത്. എനിക്ക് കുറച്ച് ഓർഡറൊക്കെ കിട്ടാറുണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട്. മുടി നല്ല ഉള്ളോടുകൂടി വളരാനും മുടി കൊഴിച്ചിൽ നിൽക്കാനും സഹായിക്കുന്നു ഈ എണ്ണ. നമുക്ക് കിട്ടാത്ത കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ആയുർവേദിക് ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് അടിച്ചെടുക്കാം. കേശവർദ്ധിനി, ബ്രഹ്മി, ഇതടിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഒരു കൂട്ട് അരച്ചതിന് ശേഷം മാറ്റി വെക്കണം. അങ്ങനെ ഒരു തുണി വെച്ച് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് നല്ലോണം പിഴിഞ്ഞ് അതിൻ്റെ എല്ലാ ചാറും പിഴിഞ്ഞ് അരിച്ചെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ സത്തും കിട്ടിക്കോളും. അതുപോലെ തന്നെ ഇതും
ചെയ്യാം. ഈ അരച്ച കൂട്ട് പിഴിഞ്ഞ് മാറ്റി വെക്കണം. ഇത് ലാസ്റ്റായിട്ട് ഇതിലും പിഴിഞ്ഞെടുത്ത് വേവിച്ചെടുക്കാനുണ്ട്. രണ്ടും നെല്ലിക്കൻ്റെ കൂട്ടാണ്, നെല്ലിക്കയും ഉലുവയും കരിഞ്ജീരകത്തിൻ്റെയും കൂട്ടാണ് ഇങ്ങനെ ചെയ്യാനുള്ളത്. അതിലേക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെക്കാം. ചെറുതീയിൽ വെച്ച് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം. ഒരു മണിക്കൂർ തിളപ്പിച്ചിട്ട് നല്ല ഒരു കളറാവുമ്പോൾ ഇറക്കാം. ഇറക്കി വെച്ച് ചൂടാറിയതിന് ശേഷം ഇത് ഒരു തുണി വെച്ച് അരിച്ചെടുക്കാം. അരിച്ചതിന് ശേഷം ആദ്യം മാറ്റി വെച്ച ഉലുവയുടെ കൂട്ട്, ഉലുവയും നെല്ലിക്കൊക്കെ അരച്ചെടുത്ത കൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. എണ്ണയിൽ വേവിച്ചെടുക്കാം. നമ്മൾ ആദ്യം കാച്ചി വെച്ച എണ്ണയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ച് ഉലുവയും കരിഞ്ജീരകവും ചെറിയ ഉള്ളിനീരും നല്ല തിളപ്പിച്ച് കുറച്ച് വറ്റിച്ചെടുക്കുക. അതിനുശേഷം അരിച്ച് ആദ്യത്തെ എണ്ണയിലേക്ക് തന്നെ പിഴിഞ്ഞ് എടുക്കാം. നല്ലൊരു റിസൾട്ട് കിട്ടുന്ന എണ്ണയാണ്. മുടി നല്ല ഉള്ളോട് വളരാനും മുടി കൊഴിച്ചിലിനൊക്കെ ഇത് ഉപയോഗിക്കാം. ഒന്ന് സെറ്റാവാൻ വേണ്ടി നല്ല മിക്സ് ചെയ്യാം. ഇനി കുപ്പികളിലേക്ക് നിറച്ച് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം. താങ്ക് യു. എല്ലാവരും ചെയ്തു നോക്കുക, ലൈക്ക് ചെയ്യണേ.